വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു പടുകൂറ്റൻ സ്റ്റേഡിയം മുഴുവൻ സോളാർ പാനലുകൾ സ്ഥാപിച്ചാലോ? തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് സമ്പൂർണ്ണ സോളാർ സിസ്റ്റത്തിലേക്ക് മാറ്റിയത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇനി മുതൽ സോളാർ മേൽക്കൂരിയുടെ തണലിലിരുന്ന് കായിക മത്സരങ്ങൾ കാണാം. 6.98 കോടി നിർമ്മാണ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സ്റ്റേഡിയത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതിയും ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സോളാർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പാരമ്പര്യേതര ഊർജ്ജ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേഡിയം സമ്പൂർണ്ണ സോളാറിലേക്ക് മാറിയതെന്ന് മുഖ്യമന്ത്രി. 2021 നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യമായി. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിൽപ്പന നടത്തുന്നതിലൂടെ 6 വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനും സാധിക്കും. അടുത്ത 25 വർഷത്തേക്ക് തുടർച്ചയായി വൈദ്യുതി ലഭ്യമാക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും. സോളാർ സ്ഥാപിക്കുന്നതിന് പുറമെ സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിൽക്കുന്നതിലൂടെ 6 വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.